Hi friends, welcome back to our channel Devu's Food World. ഇന്നത്തെ ഞങ്ങളുടെ റെസിപ്പി ഓണത്തിനും വിഷുവിനും അങ്ങനെ സദ്യ ഉണ്ടാക്കുമ്പോഴൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തനിനാടൻ സ്റ്റൈലിലുള്ളൊരു പുളിശ്ശേരിയാണ്. സദ്യ സ്പെഷ്യൽ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ കഷ്ണം വെള്ളരിക്ക, ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട്, അധികം തീരെ ചെറുതാവാതെ ഒരു മീഡിയം വലുപ്പത്തിന് കട്ട് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ പീസുകളാക്കിയെടുത്ത വെള്ളരിക്കയാണ്. പിന്നെ ഒരു മൂന്ന് പച്ചമുളകും, നമ്മളെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകും നമുക്ക് എടുക്കാമെന്നാണ്. മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തെടുത്തത്. പിന്നെ ഒരു നാല് ടീസ്പൂൺ തേങ്ങ, ഒരു നാല് സ്പൂണേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഒരര ടീസ്പൂൺ ജീരകം, പുളിശ്ശേരിക്ക് ആവശ്യമായിട്ടുള്ള തൈര്. തൈര് നമ്മളെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല കട്ടിയുള്ള തൈരും, പിന്നെ ഓവറായിട്ട് അങ്ങ് പുളിക്കാൻ പാടില്ല. എന്നാൽ നമ്മുടെ സദ്യക്കൊക്കെ ഒഴിക്കുമ്പം സദ്യക്ക് ആ പുളിപ്പ് രസം ഒന്ന് ഫീൽ ചെയ്യണം. അതിന് കണക്കാക്കി ചെറുതായിട്ടൊന്ന് പുളിയുള്ള തൈരാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് പുളിക്കാനൊക്കെ കുറച്ച് പാടായിരിക്കും. നല്ല പുളിയുള്ള തൈരൊന്നും ആയിരിക്കില്ല, നാട്ടിൽ കിട്ടുന്ന അതേ രീതിക്കായിരിക്കില്ല, ടിന്നിൽ വരുന്നതായിരിക്കും. അപ്പം നമുക്കതൊന്ന് പുളിക്കാനായിട്ട് അത് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും ഒരു രണ്ട് മൂന്ന് കറിവേപ്പിലയും കൂടെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട് നല്ല ചെറിയ ചൂടുള്ള സ്ഥലത്തേക്ക് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തൈരിന് അത്യാവശ്യം നല്ല പുളി കിട്ടുന്നതാണ്. അപ്പം നമ്മൾ അങ്ങനെ എടുത്ത് വെച്ചിരുന്ന തൈരാണിത്. കുറച്ച് കറിവേപ്പിലയും ഇച്ചിരി ഉപ്പും ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിരുന്ന തൈരാണിത്. അപ്പം നമുക്കിനി പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇതുപോലൊരു പാനിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളരിക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും ഇട്ട് കൊടുക്കാം. വെള്ളരിക്കയും പച്ചമുളകും വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളരിക്കയിൽ നിന്ന് തന്നെ അത്യാവശ്യം വെള്ളം ഊറി വരും. പുളിശ്ശേരിക്ക് അങ്ങ് ഒരുപാട് വെള്ളം പോലെ ലൂസ് ആവേണ്ട കാര്യമില്ല. അപ്പോൾ കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് വെള്ളരിക്ക വേവിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാര്യം ഞാൻ തേങ്ങ അരയ്ക്കുമ്പോഴത്തേന് അതിൽ മഞ്ഞൾപ്പൊടി ഇട്ട് അരയ്ക്കാറില്ല. അങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ട് അരയ്ക്കുമ്പോൾ നമ്മുടെ മിക്സിയുടെ കപ്പിൻ്റെ മൂർച്ച പെട്ടെന്ന് തന്നെ പോവും. അതുകൊണ്ടാണ് ഞാൻ അതിലിട്ട് അരയ്ക്കാത്തത്. അപ്പം ഞാൻ ഈ വെള്ളരിക്ക വേവിക്കുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ലാസ്റ്റ് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. ഇപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മളിത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയും പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടതിന് ശേഷം ഇതിനെങ്ങ് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇത് വേവുന്ന സമയത്തിന് നമുക്ക് ഇതിന് വേണ്ടുന്ന അരപ്പൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഒരു മിക്സിയിലെ കപ്പിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരിത്തിരി വെള്ളം ഒഴിച്ച് നമുക്കിതിനെ ഒന്ന് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ വെള്ളരിക്കയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ജീരകവും കൂട്ടി അരച്ച് വെച്ചിരിക്കുന്ന അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ആ മിക്സിയിലെ കപ്പിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അരപ്പെല്ലാം നല്ലതുപോലെ കഴുകിയെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി ഇതങ്ങ് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ആ പച്ചച്ചുവയെന്ന് മാറത്തക്ക രീതിയിൽ ചെറുതായിട്ടൊന്ന് ചൂട് ചെറിയ സൈഡിനൊരു തിള വരുമ്പോൾ നമുക്കിതിനെ ഒന്ന് ഓഫ് ചെയ്യാം. ഒരുപാട് നമ്മളിതിനെയിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഈ തേങ്ങ എല്ലാം അങ്ങ് പിരിഞ്ഞ് പോകുമ്പോൾ നമ്മുടെ പുളിശ്ശേരിക്ക് ഒരു ഭംഗിയില്ലാത്ത കണക്ക് ഒരുമാതിരി പിരിപിരായിരിക്കും. പക്ഷേ അതേസമയത്ത് തിളയ്ക്കാതെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പുളിശ്ശേരി നന്നായിട്ട് തന്നെ കിട്ടും. പിന്നെ നമുക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലോ അങ്ങനെ എന്തെങ്കിലും ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ വെള്ളരിക്ക വേവിക്കുന്ന സമയത്തേക്ക് അതിലേക്ക് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇതിലേക്ക് ഒരു അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് കൊടുത്താൽ മതി. അരച്ചെടുക്കുമ്പോഴത്തേന് ആ വെളുത്തുള്ളിയുടെ ആ ഒരു ടേസ്റ്റ് വരുമ്പോൾ നമുക്ക് അത് ഇഷ്ടമായെന്ന് വരില്ല. അപ്പോൾ അതേസമയം നമ്മൾ ഈ വെള്ളരിക്ക വേവിക്കുന്ന സമയത്ത് വെളുത്തുള്ളി ഇതിൻ്റെ ഒപ്പം ചതച്ചൊന്നിട്ട് കൊടുത്ത് വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇതിലെ കുട്ടങ്ങ് വെന്ത് ചേർന്നോളും. ഇപ്പം നമ്മുടെ വെള്ളരിക്കയെല്ലാം നന്നായിട്ട് പച്ച ചുവയൊക്കെ മാറി വന്നിട്ടുണ്ട്. സൈഡിനൊക്കെ ചെറിയൊരു തിള വന്നിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തൈരങ്ങ് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പതുക്കനെ നമുക്കിതിനെ ഒന്ന് ഇളാക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ പുളിശ്ശേരിക്ക് അത്യാവശ്യം കട്ടിയുണ്ട്, എന്നാൽ അധികം വെള്ളം പോലെ ആയിട്ടുമില്ല. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഓവറായിട്ട് തൈരിനെ കട്ടി കൂടി പോയിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഈ സമയത്ത് നമുക്ക് വെള്ളം ചേർക്കാവുന്നതാണ്. എനിക്കിപ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ നല്ല ആവശ്യത്തിനുള്ള കട്ടിക്ക് എനിക്ക് പുളിശ്ശേരി കിട്ടിയിട്ടുണ്ട്. കുറച്ച് സമയം ഇരിക്കുമ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് തിക്കാവും. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വെള്ളം ചേർക്കാവുന്ന ഈ സമയം നമ്മളിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇടേണ്ടി വന്നു. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം നല്ല ഓക്കെ ആയി വന്നിട്ടുണ്ട്. ഉപ്പും പുളിയെല്ലാം പാകത്തിന് തന്നെ ഉണ്ട്. ഇനി നമുക്കിതിലേക്കൊന്ന് കടുവറുത്തൊഴിക്കാം. ഇനി നമുക്ക് കടുവറുക്കാനായിട്ട് ഒരു സോസ് പാൻ വെച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം.
കടുകെല്ലാം ഏകദേശം പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ രണ്ട് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ഇട്ട് കൊടുത്തത്. ഉള്ളിയൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തീയങ്ങ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു നുള്ള് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് ഒരു നുള്ള് കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, കായപ്പൊടിയും ഉലുവാപ്പൊടിയും ഇടുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തതിനും ശേഷം മാത്രമേ നമ്മൾ കായപ്പൊടി ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അതും കരിഞ്ഞു പോകും. അത് നമ്മൾ ഇടണേ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുളിശ്ശേരിക്ക് നല്ലൊരു മണവും നല്ലൊരു പുളിശ്ശേരിയുടെ ആ ഒരു ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് രണ്ടും ചേർക്കുന്നത്. ഇനി നമുക്കിതിനെ നമ്മളെടുത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പുളിശ്ശേരിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ സദ്യ സ്പെഷ്യൽ പുളിശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.